വളരെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ എരിവ് അനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമ്മളിതിങ്ങനെ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇത് നല്ലപോലെ ഇങ്ങനൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുറുക്കി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 സവാള നല്ല പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 ഉരുളൻകിഴങ്ങ് വേവിച്ച് ഒട്ടും തന്നെ കട്ടകളെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാളയും ഉരുളൻകിഴങ്ങും റവയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഈ സമയത്തെല്ലാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം ഉള്ളിയൊക്കെ ഇവിടുന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ഉരുളൻകിഴങ്ങും ഉള്ളിയും റവയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്ന ചീസാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ചീസ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അരിപ്പൊടിയും റവയും ചീസും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പം നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ടിന്നിൽ ഞാൻ അല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ മാവിട്ട് കൊടുത്ത് ഈ സ്പാച്ചില കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ലെവലാക്കി എടുക്കാം. ഇതുപോലത്തെ ടിന്ന് തന്നെ വേണമെന്നില്ല. നമ്മൾ എണ്ണ തടവിയ സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ ചെറിയ ബൗളിലൊക്കെ വെച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുഗൾ ഭാഗം നല്ലപോലെ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴത്തെ തട്ടിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ബൗള് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടിന്നിൻ്റെ അടപ്പ് കൊണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കത്തി കൊണ്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ദോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തീച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.